സംഭവം പുതിയ സാധനമാണല്ലോ, ഇതെവിടുന്നുമ്മാ? അപ്പൊ നീ ഇപ്പഴ കണ്ടല്ലോ, അത് ഞാനെന്നല്ല കുടുംബശ്രീയില് പോയപ്പോ മേടിച്ചത്. അവിടെ ഹൈജീന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ശുചിത്വം എങ്ങനെയാണ്, ശുചിത്വം പാലിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് അവിടെ ഒരു മാഡം വന്ന് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു സെഗ്മെന്റ് ഉണ്ട് കീസോൾ എന്ന് പറഞ്ഞിട്ട്, കീസോളിന്റെ സാധനം പറഞ്ഞവര്. പിന്നെ ഒരുപാട് ആൾക്കാർ മേടിച്ചു, ഞാൻ മാത്രമൊന്നുമല്ല. കാരണം ഇതിനകത്തുള്ള സാധനങ്ങൾ വിശദീകരിച്ചപ്പോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, അതിനകത്ത് മെയിനായിട്ട് അവർ പറഞ്ഞത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്, അതുപോലെ തന്നെ ലോട്ടസിന്റെ എക്സ്ട്രാക്ട് ഉണ്ട്. അപ്പൊ ആ സാധനങ്ങളൊക്കെ ബെറ്റർ അല്ലേ നമുക്ക്. നമ്മുടെ ഇന്ത്യമേഖലൊക്കെ നമുക്ക് ചില ഡ്രസ് ഒക്കെ ഇടുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ല. ചോർച്ചിലൊക്കെ വരുമ്പോൾ നമുക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചോർച്ചിലുണ്ടാവില്ല, റാഷസ് ഉണ്ടാവില്ല, ബാക്ടീരിയകൾ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞേക്കണേ. ഇത്രയും നല്ല സാധനമാകുമ്പോ നല്ല വില ആയിരിക്കും അല്ലേ? കുട്ടിയെ വില നോക്കിയൊക്കെ 219 രൂപ. 219 ഉള്ളൂ. വേറെ കാര്യം കേട്ടോ, വില കുറച്ചിട്ട് അവർ തരില്ല. 219 രൂപ ഞാൻ എന്നെ കൊടുക്കും. കാരണം ഇത് വില കുറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് പരസ്യമില്ലാത്ത കാരണം നമുക്ക് ഈ റേറ്റിൽ കിട്ടണേ. അവര് പറയണ അപ്പോഴും നിങ്ങൾക്ക് ലാഭമാണ് പറഞ്ഞത്. ഉപയോഗിച്ചാണെങ്കിൽ പിന്നെ എന്താന്നേ, എന്തായാലും ഇതുപോലെ ഒരു സംഭവം വാങ്ങാനിരിക്കുന്നു. അവിടെയൊക്കെ ഉള്ളവർ, അപ്പുറത്തൊക്കെ ഉള്ളവർ വേറെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇത്ര നല്ലതാണ്, നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാനോ? എപ്പോഴും നമ്മൾ പരസ്യത്തിനെ ആശ്രയിച്ചിരിക്കരുത്. പരസ്യമില്ലാത്തത് നല്ലതല്ല എന്നുള്ള ഒരിക്കലും അത് അങ്ങനെ ഒരു എന്താ പറയാ കാഴ്ചപ്പാടാണ് ആളുകൾക്ക്. ഇത് പരസ്യമില്ലാന്ന് വെച്ചിട്ട് കാര്യമില്ല. കണ്ടാ ഇത് കഴുകിയിട്ടുണ്ട, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. അത് മാത്രല്ല, ഇത് പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇതൊക്കെ ചെടികളിൽ നിന്നാണ് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എടുത്തേക്കണം. ലോട്ടസിന്റെ എക്സ്ട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ല് ഫീൽ ചെയ്യും. മനസ്സിലായോ? നമുക്കപ്പൊ ഇതെന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കാം. നല്ലതാണെങ്കിൽ നമുക്ക് ഇനി വാങ്ങി ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് വാങ്ങി ഉപയോഗിക്കാലോ എന്നല്ല, ഇത് സ്ഥിരമായിട്ട് നമ്മുടെ ബാത്റൂമുകളിൽ വെക്കണം. കാരണം അവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഇന്റിമേറ്റില് സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. നമ്മുടെ ശരീരത്തിന്റെ pH ലെവൽ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ സംഗതികൾ ഉപയോഗിക്കുന്നത്. അത് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പ് TFM നോക്കിയിട്ടാണോ ഉപയോഗിക്കണമെന്ന് പറയണേ. എ ഗ്രേഡ് ബി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സോപ്പിൽ കുറെ ഗ്രേഡുകളുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A-grade എന്നല്ല, ഇത് ആ ഗ്രേഡ് അനുസരിച്ച് വരുമ്പോൾ തന്നെ 76 TFM വേണം. 76 TFM പുറത്ത് നമ്മൾ മേല് തേക്കുന്ന സോപ്പാണ് നമ്മൾ ഇന്റിമേറ്റിൽ ഉപയോഗിക്കണേ. അതായത് നമ്മുടെ pH, മേലിന്റെ pH, ശരീരത്തിന്റെ pH ലെവൽ വ്യത്യാസം ഉണ്ടല്ലോ. അത് മോൾ പറഞ്ഞില്ലേ, അത് ശരീരത്തിന്റെ 8 ആണെങ്കിൽ നമ്മുടെ ഇന്റിമേറ്റ് പോർഷനിൽ 3.5-4.5 ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം. ശരിക്കും നമ്മൾ ഈ സോപ്പ് ഉപയോഗിച്ച് നമ്മുടെ അവിടെയുള്ള ബാക്ടീരിയകളെ നല്ല ബാക്ടീരിയകളെ നശിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇന്റിമേറ്റ് പോർഷനിൽ ഒന്നും നമ്മൾ ഉപയോഗിക്കേണ്ട. ആ പോർഷനും ആ ഭാഗത്തിന് തന്നെ നമ്മളെ വൃത്തിയാക്കാനുള്ള പവർ ഉണ്ട്. പക്ഷെ നമ്മളെ ബാക്ടീരിയകളൊക്കെ നശിപ്പിച്ചു സോപ്പ് ഉപയോഗിച്ചിട്ട്. ഇപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഈ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാക്ടീരിയകൾ ഉണ്ടാവുകയും ചെയ്യും. ക്യാൻസർ പോലത്തെ അസുഖങ്ങളൊക്കെ വരുന്നത് നമ്മള് കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഈ കുട്ടികൾക്കൊക്കെ വെള്ളപ്പൊക്കം പോലത്തെ അസുഖങ്ങളൊക്കെ എന്ന് പറയില്ലേ, ഇത് ഉപയോഗിച്ചിട്ട് അവർക്കൊക്കെ ഭയങ്കര മാറ്റം ഉണ്ട്. വെള്ളപ്പൊക്കെ ചെറിയ കുട്ടികളൊക്കെ വെച്ചാൽ പ്രായമൊക്കെ ആവും ചെയ്തു, അവർക്ക് ഈ വെള്ളപ്പൊക്കും അതിനിടയ്ക്ക് മെൻസിസിക്കരുത്. ഈ സമയത്തൊക്കെ ഉപയോഗിച്ച് നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കണ്ടേ. ഇത് അത്രയും നല്ല സാധനമാണ്. ഇത് നമുക്ക് ഇത് നല്ലതാണ്. ഞാൻ മേഡത്തിന് വിളിച്ച എപ്പോ വേണ്ട മേഡം എത്തിച്ചു തരാൻ വന്നിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഞാൻ എനിക്കെന്തായാലും താല്പര്യം, എനിക്ക് വിശ്വാസമായി. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് ഉപയോഗിക്കാന്ന് വിചാരിച്ചു. നമ്മുടെ ബാത്റൂമിലോ ഞാൻ ഒരെണ്ണം മേടിച്ചോളൂ, ഉപയോഗിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇനി മേടിച്ചു വെക്കാം. നമുക്ക് 2 ബാത്റൂമിലും കൂടി നമുക്ക് മേടിച്ചു വെക്കാന്നേ. നല്ലതിനെ നമ്മൾ എപ്പോഴും അംഗീകരിക്കുക, ചീത്ത സാധനങ്ങളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. അത് നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും കുളിർമയുണ്ടാവും. അപ്പൊ ഈ സാധനം നമുക്ക് ഉപയോഗിക്കുന്ന രീതി കൂടി അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 2 തുള്ളി എടുത്താൽ മതി, ഒരു 2-3 തുള്ളി എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇന്റിമേറ്റ് പോർഷനിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല്, അതായത് ഇതിനകത്ത് മിന്റുണ്ട്, അപ്പൊ നല്ലൊരു തണുപ്പുണ്ടാവും നമുക്ക്. അതായത് ഒരു കൂളിംഗ് ഫീൽ ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാവൂലോ. ഇഷ്ടായില്ലേ? ഇതിപ്പോ എല്ലാവർക്കും ഉപയോഗിക്കട്ടാ. ആരും വേണമെങ്കിൽ ഉപയോഗിക്കാം, അതിന് പാനങ്ങൾക്ക് വേറെ പറഞ്ഞിട്ട് നമുക്ക് അത് മേടിക്കാലോ. ഈ സാധനം വാങ്ങി ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. നിങ്ങളോ?